ഇസ്രയേലി നേതൃത്വം പലസ്തീനെ അനുകൂലിച്ചും അമേരിക്കൻ ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രതിഷേധം വ്യാപകമാവുകയാണ് ഓരോ ദിവസവും ഒരാഴ്ചക്കിടെ അഞ്ഞൂറ്റി അൻപതിലേറെ പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇതിൽ ഇന്ത്യൻ വംശജരടക്കം ഉൾപ്പെടുന്നുണ്ട് ഈ മാസം പതിനേഴിന് കൊളംബിയ സർവകലാശാലയിൽ തുടങ്ങിയ പ്രതിഷേധമാണ് ഇതിനെതിരെ പോലീസ് നടപടി ഉണ്ടായതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നതാണ് കണ്ടത് ക്ലാസുകൾ ഓൺലൈനാക്കിയും ക്യാമ്പസ് അടച്ചും പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമങ്ങളും സർവകലാശാല അധികൃതരടക്കം ഒരു ഭാഗത്ത് നടത്തുന്നു ആളിപ്പടരുന്ന ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം and the 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 fact that the president Alex of of... is tangen. So in all those <laughs> most way possible, he writes, if the culture so of they, they there because they don't want us to അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സർവകലാശാലകളിൽ ക്യാമ്പസുകളിലൊക്കെ ഒരേ സമയം പ്രതിഷേധം നടക്കുകയാണ് പോലീസ് നടപടിയും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു ക്യാമ്പസിൽ തുടങ്ങിയ സമരം ഇസ്രയേൽ യുദ്ധ കുറ്റകൃത്യങ്ങൾക്കെതിരായ ഏറ്റവും വലിയ പ്രക്ഷോഭമായി മാറി എങ്ങനെയാണ് ഇത് നടന്നത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് വിലയിരുത്താം അബ്ദുൾ റഷീദ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിലുള്ള അമേരിക്കൻ പിന്തുണ അവസാനിപ്പിക്കുക എന്നതാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം കൊളംബിയ സർവകലാശാലയിൽ തുടങ്ങിയ പ്രക്ഷോഭം കാട്ടുതീ പോലെയാണ് അമേരിക്കയിലെങ്ങും പടർന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇതിനകം ഈ പ്രക്ഷോഭത്തിൽ അറസ്റ്റിലായി അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കൊളംബിയ യൂണിവേഴ്സിറ്റി ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി തുടങ്ങി ലോക പ്രശസ്തമായ നാൽപ്പതോളം സർവകലാശാലകളുടെ പ്രവർത്തനം ഇപ്പോൾ സമരത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകരെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കാൻ പോലീസിനെ നിയോഗിക്കാൻ കൊളംബിയ സർവകലാശാല തീരുമാനിച്ചതോടെയാണ് സത്യത്തിൽ ഈ സമരം ആളിപ്പടർന്നത് കൊളംബിയ സർവകലാശാലയിലെ നൂറിലേറെ വിദ്യാർത്ഥികൾ അറസ്റ്റിലായതോടെ സമരം വിവിധ ക്യാമ്പസുകളിലേക്ക് പടർന്നു ഏപ്രിൽ പതിനേഴിന് തുടങ്ങിയ സമരം പത്താം ദിവസമായതോടെ സത്യത്തിൽ ഇപ്പോൾ അമേരിക്കയെ പിടിച്ചുലയ്ക്കുകയാണ് അമേരിക്കയിലെ സമരത്തിന് പിന്തുണയുമായി പാരീസിലും മറ്റും ക്യാമ്പസ് സമരങ്ങൾ അരങ്ങേറിയതോടെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് സമരം പടരുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് സമരം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥി പ്രതിനിധികളും യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരും തമ്മിൽ പലവട്ടം ചർച്ചകൾ നടന്നെങ്കിലും വിജയിച്ചില്ല പ്രിസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളിൽ ഒരു ഇന്ത്യക്കാരിയും കോയമ്പത്തൂരിൽ ജനിച്ച് അമേരിക്കയിൽ വളർന്ന അജിന്ത്യ ശിവലിംഗമാണ് ആണ് അറസ്റ്റിലായ ഇന്ത്യൻ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകൾ അപലപിച്ചിട്ടുണ്ട് സമരം കാരണം അമേരിക്കയിൽ പഠിക്കുന്ന ഇസ്രയേലി വിദ്യാർത്ഥികൾ ഭയപ്പാടിലാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ജൂത വംശജരായ വിദ്യാർത്ഥികൾക്ക് സമരക്കാരിൽ നിന്ന് ഭീഷണിയുള്ളതായി ആരോപണമുണ്ട് എന്നാൽ വംശീയതയല്ല യുദ്ധവിരുദ്ധതയാണ് ഈ സമരത്തിന്റെ ആശയമെന്ന് പ്രക്ഷോഭകർ പറയുന്നു വിദ്യാർത്ഥി സമരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ശക്തമായ ഭാഷയിൽ വിമർശിച്ചു മുപ്പതിനായിരത്തിലേറെ നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ ആക്രമണം ഗാസയിൽ ശക്തമായി തുടരുകയാണ് ഇസ്രായേൽ ഇതിനു മുമ്പിൽ ലോകം കാഴ്ചക്കാരായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആണ് ക്യാമ്പസുകളിലെ യുവത്വം യുദ്ധവിരുദ്ധ സമരത്തിന്റെ സന്ദേശവുമായി സമരം ശക്തമാക്കുന്നത് ശീതൾ